തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപള്ളി എന്ന് പറയുന്ന അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ആ കേന്ദ്രം ലേലം ചെയ്തത് 7 കോടിയിലധികം രൂപക്കാണ്. 7 കോടിയിലധികം രൂപയ്ക്ക് ലേലം ചെയ്തത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കെ എസ് ആർ ടി സിയുടെ ബസ് ടെർമിനൽ അല്ല. 7 കോടി രൂപയ്ക്ക് ലേലം ചെയ്തത് ലുലു മാളിന് സമീപത്തുള്ള ഏതെങ്കിലും ഫ്ളാറ്റ് സമുച്ചയമല്ല. 7 കോടി രൂപയ്ക്ക് ലേലം ചെയ്തത് സർക്കാരിന്റെ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളല്ല. 7 കോടി രൂപയ്ക്ക് ലേലം ചെയ്തത് ഒരുമ്മയും മകനും മരിച്ചു കിടക്കുന്ന ഖബറാണ്. ഒരുമ്മയും മകനും മരിച്ചു കിടക്കുന്ന ഖബർ 7 കോടി രൂപയ്ക്ക് ലേലം ചെയ്യണമെങ്കിൽ, 7 കോടി രൂപയ്ക്ക് ഒരാൾ അത് വിളിച്ചെടുക്കണമെങ്കിൽ അതിന് പിന്നിലുള്ള ചേതോവികാരം എന്തായിരിക്കും എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് ഈ 7 കോടി രൂപയ്ക്ക് വിളിച്ചെടുത്തത്? ഇത് മാത്രമല്ല, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. നമ്മളുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. ഖബറുകളുടെ അരികിൽ പോയി സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവിടെ പോയി ആ ശൈഖിനോട് സ്വകാര്യം പറയുകയും അവിടെ സുജൂദ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നമുക്കത്തരം ആളുകളെ കാണാൻ കഴിയും. എന്തിനാണ് ആളുകൾ വേദന പറയുവാൻ വേണ്ടി, പ്രയാസങ്ങൾ പറയുവാൻ വേണ്ടി ഇത്തരം ജാറങ്ങളിലേക്ക് പോകുന്നത്? അവിടെ നിന്ന് തൊട്ടുമുത്തിക്കൊണ്ടിരിക്കുന്ന ഈ തുണിക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? എന്ത് ബർക്കത്താണ് ഈ ആളുകൾക്ക് ലഭിക്കാനുള്ളത്? അവിടെ പോയി വേദനകൾ പറയുന്നവർ, അവിടെ പോയി തൊട്ടുമുത്തുന്നവർ, അവിടെ സുജൂദ് ചെയ്യുകയും അവിടെ ചുംബനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നവർ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലാണ് എന്ന് നാം മനസ്സിലാക്കുക. അജ്മീർ ദർഗയിലേക്ക് പൂക്കൊട്ടകളുമായി കടന്നു ചെല്ലുന്ന ആളുകളുണ്ട് ഈ സമുദായത്തിൽ. അജ്മീർ എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കേന്ദ്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവിടത്തേക്ക് പൂവ് നേർച്ചയാക്കുകയും ഈ പൂക്കൊട്ടകളുമായി അവിടേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുന്നവർ അല്ല. അതിനുമപ്പുറത്ത് ഖബറുകളെ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി തവാഫ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ ആ ഖബറുകളുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സാധാരണയായി ആളുകൾ കഅബയെ തവാഫ് ചെയ്യുന്നത് പോലെ ഖബറിനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണാതിരുന്നു കൂടാ. ഈ ജീർണതയ്ക്കെതിരെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ദീനല്ല എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിലുള്ള ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖബറുകൾ മാത്രമല്ല, ഖബറുകളുടെ അരികിൽ മാത്രമല്ല, ഒരു പക്ഷേ നമ്മളൊക്കെ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിൽ അല്പമെങ്കിലും ഈമാൻ മനസ്സിലുള്ള ആളുകളുടെ വിശ്വാസം ഞെട്ടിത്തരിക്കുന്ന തരത്തിൽ കേവലം ഒരു മരത്തിന്റെ മുന്നിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ ഈ കേരളത്തിലാണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം. അവിടെ കബറില്ല, അവിടെ കബറില്ല, ഒരു വലിയുമില്ല, ഒരു മഹാനുമില്ല, ഒരു മരം. ആ മരത്തിലാണ് പച്ചത്തുണി ചുറ്റിയിരിക്കുന്നത്. അവിടെ തൊട്ടിൽ കെട്ടിയാൽ, അവിടേക്ക് ഈത്തപ്പഴം നേർച്ചയാക്കിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ അവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് മതം പഠിച്ചവരാണ്, പണ്ഡിതന്മാരെന്ന് ഈ സമൂഹം മനസ്സിലാക്കിയവരാണ്. ആരുണ്ട് ഈ ജീർണതയെ ചോദ്യം ചെയ്യാൻ, ഇത് തെറ്റാണ് എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ ആരാണുള്ളത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭക്തിയോടുകൂടി ആളുകൾ പ്രാർത്ഥന കേൾക്കുകയും ആ പ്രാർത്ഥനക്ക് ഉത്തരം പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പള്ളിയിലല്ല, കബറിന്റെ അരികിലല്ല, ഇത് നാട്ടുകൾ ജാറം എന്നറിയപ്പെടുന്ന ജാറമാണ്. ഈ അടുത്ത പത്രത്തിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു. അവിടെ ഒരു ജാറം, ആ ജാറത്തിനടുത്ത് ഒരു കല്ലുണ്ടായിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ മീസാൻ കല്ല് മഹാനവറുകളുടെ കറാമത്തിനാൽ വളരാൻ തുടങ്ങുകയായിരുന്നു. മീസാൻ കല്ല് മഹാനവറുകളുടെ കറാമത്തുകളാൽ വളർന്ന് വളർന്ന് വലുതായി ഈ തരത്തിലെത്തിയെന്നാണ്. ഒരു കല്ല് വളർന്ന് ഇങ്ങനെയായി, അതുകൊണ്ട് വലിയ കറാമത്തുള്ള കേന്ദ്രമാണ്, വലിയ കറാമത്തുള്ള പള്ളിയാണ് എന്നാണ് ഇതിലൂടെ ആളുകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടത്തേക്ക് പ്രാർത്ഥനകളുമായി പോകുന്നു, അവിടെ പോയി ആളുകൾ സുജൂദ് ചെയ്യുന്നു, അവിടെ പോയി കണ്ണുനീരൊഴുക്കുന്നു, അവിടെ പോയി ആവശ്യങ്ങൾ പറയുന്നു. ഈ പറയുന്ന ആളുകളോട് ഇത് ചെയ്യരുത് എന്ന് പറയാനാണ് മുജാഹിദ് പ്രസ്ഥാനം.
ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഇപ്പോ അമ്മദ്കയുടെ വിഷയം വന്നപ്പോ ഞങ്ങളല്ലേ എതിർത്തത്, ഞങ്ങളല്ലേ ഇല്ലാതാക്കിയത്, ഞങ്ങളല്ലേ അത് പൂട്ടിക്കാനുള്ള കാരണക്കാർ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. സന്തോഷം സന്തോഷം അഭിമാനമുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്. കാരണം കേരളത്തിലെ തെരുവുകളിൽ മുഴുവൻ ഈ ഒരു സന്ദേശവുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൂർവികരായ പണ്ഡിതന്മാർ ഓടി നടന്നപ്പോ കല്ലേറേൽക്കേണ്ടി വന്നിട്ടുണ്ട്, ആക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സന്ദേശത്തിൽ നിന്നാണ് ആരുടെയെങ്കിലും മനസ്സിൽ ഇത് ദീനുമായി ബന്ധപ്പെട്ടതല്ല എന്ന ഒരു ബോധമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബോധം ജനിപ്പിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരാണ്. നമ്മൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഉസ്താദുമാര്, നമ്മളുടെ നാട്ടിൽ ഉറുദികൾ നടക്കാറുണ്ടല്ലോ റമദാനിൽ, റമദാനിൽ പള്ളികളിൽ 30 ദിവസവും ചിലപ്പോ 60 നേരമായി ഉറുദികൾ നടക്കാറുണ്ട്. ഏതെങ്കിലും ഉറുദിയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ മക്ബറകൾ കെട്ടിയുയർത്താൻ പാടില്ല, അവിടെ കെട്ടിപ്പൊക്കാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, അങ്ങനെ വലിയമാരോട് എന്ന് പറയപ്പെടുന്നവരോട് തേടാൻ പാടില്ല എന്നൊക്കെ? ഇല്ല, അത് പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ആ സന്ദേശം മുജാഹിദ് പ്രസ്ഥാനം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയപ്പോ സമൂഹത്തിന്റെ എതിർപ്പ് അവഗണിച്ച് സമൂഹം അത് ഏറ്റെടുത്തതുപോലെ, പണ്ഡിതന്മാരുടെ എതിർപ്പ് അവഗണിച്ച് സമൂഹം അത് ഏറ്റെടുത്തതുപോലെ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടണം, സ്ത്രീകൾ എഴുത്തു പഠിക്കണം എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞപ്പോ പണ്ഡിതന്മാരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് സമൂഹം അത് ഏറ്റെടുത്തതുപോലെ വിശുദ്ധ ഖുർആൻ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ക്ലാസുകളും പരിഭാഷകളും നാട്ടിൽ ഉണ്ടാകണം എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞപ്പോ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് ഈ സമൂഹം അത് ഏറ്റെടുത്തതുപോലെ ഈ വിഷയത്തിലും മുജാഹിദ് പ്രസ്ഥാനം ഈ സന്ദേശം ഏറ്റെടുത്തു എന്ന് കേൾക്കുന്നതിൽ എന്നറിയുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷം മാത്രമാണുള്ളത്.